ഈ പ്രവേശനം വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ദേവസ്വം ബോർഡിന് അധികാരമുണ്ടെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ബോർഡിന്റെ അധികാരത്തിൽ സർക്കാർ ഇടപെടില്ല, സ്ത്രീ പ്രവേശനം അനുവദിക്കേണ്ടതില്ല എന്ന പഴയ നിലപാട് ബോർഡിന് സ്വീകരിച്ചേക്കുമെന്ന വാർത്തകളോടാണ് മന്ത്രിയുടെ പ്രതികരണം. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡ് തന്നെയാണ് തീരുമാനിക്കുക. അതിനകത്ത് ഗവൺമെന്റ് കൈകടത്താറില്ല. ദേവസ്വം ബോർഡിന് സ്വതന്ത്രമായിട്ടുള്ള അധികാരമുണ്ട്. അതൊരു സ്വതന്ത്രതയുള്ളൊരു സ്ഥാപനമാണ്, അവർക്ക് തീരുമാനമെടുക്കാം. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെൻറ് നേരത്തെ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് സർക്കാരിനെതിരായിട്ട് വിശ്വാസികളെ തിരിച്ചുവിടാൻ കഴിഞ്ഞത്. ഇതിനേക്കാൾ ശരിയായിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ ഒരു ഗവൺമെൻറ് സാധിക്കില്ലെന്ന് ഞാൻ കരുതുന്നത്. ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട യുവതീ പ്രവേശനമാകട്ടെ മറ്റേതൊരു കാര്യമാകട്ടെ, അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹിന്ദുമത ധർമ്മത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരുടെ സഭയായിരിക്കണം എന്നതിനേക്കാൾ ഉചിതമായൊരു തീരുമാനം, ശരിയായ തീരുമാനം ഇതുപോലുള്ള കാര്യങ്ങളെടുക്കാൻ ആർക്കും സാധിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗവൺമെന്റ് ഇപ്പോഴും അവിടെ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. വി ആർ കാർത്തിക്കാണ് ചേരുന്നത്. കാർത്തിക്, ദേവസ്വം ബോർഡിന്റെ അധികാരത്തിൽ സർക്കാർ ഇടപെടില്ല എന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. ദേവസ്വം ബോർഡ് അടുത്ത ദിവസം യോഗം ചേരാനിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ പ്രതികരണങ്ങൾ ഈ സാഹചര്യം? സുപ്രീംകോടതി ശബരിമല യുവതീ പ്രവേശന കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നിലപാട് എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ദേവസ്വം ബോർഡും സർക്കാരും എത്തിയത്. നാളെ അടിയന്തര ബോർഡ് യോഗം തിരുവനന്തപുരത്ത് ചേരും. തിങ്കളാഴ്ച സുപ്രീംകോടതി കേസ് പരിഗണിക്കുകയാണെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിലായിരിക്കും പ്രധാന ചർച്ച. ഏതായാലും ക്ഷേത്രാചാരങ്ങൾ സംരക്ഷിക്കണം എന്ന് വ്യക്തത വരുത്തിക്കൊണ്ടുള്ള തീരുമാനം ദേവസ്വം ബോർഡ് കൈക്കൊള്ളാനാണ് എല്ലാ സാധ്യതയും. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതും. ഇന്ന് മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന് അനുകൂലമായ ഒരു തീരുമാനം എടുക്കാൻ ഉള്ള സത്യവാങ്മൂലം ദേവസ്വം ബോർഡ് നൽകും എന്നാണ്. അതോടൊപ്പം തന്നെ യുവതീ പ്രവേശനം അനുവദിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മുൻ സത്യവാങ്മൂലത്തിലും സ്ത്രീ പ്രവേശനമാവാം, പക്ഷേ അന്തിമ തീരുമാനം ഹൈന്ദവ സംഘടനകളുടെ അല്ലെങ്കിൽ ഹൈന്ദവ ആചാര്യന്മാർ ചേർന്ന് തീരുമാനിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ നിലപാടിൽ തന്നെ നിൽക്കുമോ, അതോ ആചാര സംരക്ഷണം തന്നെയാണ് മുഖ്യം എന്ന നിലപാടിലേക്ക് മാറുമോ? നിലവിലെ സാധ്യത എന്താണ്? നാളത്തെ ബോർഡ് യോഗമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. എങ്കിൽ കൂടിയും നമ്മൾക്ക് ദേവസ്വം ബോർഡ് അധികൃതരിൽ നിന്ന് വ്യക്തമാകുന്നത്, അവരിൽ നിന്ന് അറിയാൻ കഴിയുന്നത് യുവതീ പ്രവേശനത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഇനി ഒരുക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്കാണ് അവർ എത്തുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷം ഉണ്ടായ സാഹചര്യങ്ങളുമൊക്കെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ പശ്ചാത്തലത്തിൽ ആചാര സംരക്ഷണത്തിൽ ഊന്നിയുള്ള ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിതമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ചുള്ള സത്യവാങ്മൂലമാകും സമർപ്പിക്കുക. സ്വാഭാവികമായും ഹിന്ദു മത പണ്ഡിതന്മാരുടെ അഭിപ്രായം കേൾക്കണം എന്ന് പല കുറി സർക്കാർ ഈ സുപ്രീംകോടതിയിൽ ആവർത്തിച്ചതാണ്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിട്ടില്ല. ഒരുപക്ഷെ ആചാര സംരക്ഷണം എന്നതിനൊപ്പം തന്നെ ഇക്കാര്യത്തിൽ മതപണ്ഡിതരുടെ അഭിപ്രായം തേടണം എന്നും ഉള്ള കാര്യവും ആവർത്തിച്ചേക്കാം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഉടൻ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ അടിസ്ഥാന സൗകര്യങ്ങളോ അതോടൊപ്പം തന്നെ ഇല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടും. അതിനോടൊപ്പം തന്നെ തീർത്ഥാടകർക്ക് സുഗമമായ ഒരു തീർത്ഥാടനകാലം, അതായത് സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ട ഒരു സിറ്റുവേഷനും ചൂണ്ടിക്കാണിക്കും എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അനൌദ്യോഗികമായി വ്യക്തമാക്കുന്നത്. നാളത്തെ ബോർഡ് യോഗമാവും ഇതിൽ അന്തിമ തീരുമാനം എടുക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM ഗൃഹസന്ദർശനം അടക്കം നടത്തിയിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുന്നത്. ആദ്യഘട്ടത്തിൽ ദേവസ്വം ബോർഡ് ഇപ്പോൾ മുൻ ദേവസ്വം ശ്രീ വി എസ് ശിവകുമാർ ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേരുന്നു. ശ്രീ ശിവകുമാർ, ഇപ്പോൾ ദേവസ്വം മന്ത്രിയുടെ വാക്കുകൾ, അദ്ദേഹം പറഞ്ഞ ദേവസ്വം ബോർഡ് തന്നെയാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടതെന്ന്. നാളെപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ അടിയന്തര യോഗം ചേരുന്നുണ്ട്. സുപ്രീംകോടതിയിൽ എന്ത് സത്യവാങ്മൂലം കൊടുക്കണമെന്നതിനെ പറ്റി കഴിഞ്ഞാലേ അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ അറിയുള്ളൂ. എന്നാൽ ആചാര സംരക്ഷണം ഊന്നി തന്നെയായിരിക്കും മുന്നോട്ട് പോകുക എന്ന് മനസ്സിലാക്കുന്നു ഈ ഘട്ടത്തിൽ. താങ്കൾ എങ്ങനെ കാണുന്നു ഈ സംഭവവികാസങ്ങളെ? ഇത് ശബരിമലയെ സംബന്ധിച്ച് ഈ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ പറഞ്ഞതാണ്. അതിനുപരിയായി ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വമാണ് ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ദേവസ്വം ബോർഡിന്റെ സ്വതന്ത്രമായ ഒരു അട്ടോണമസ് ബോഡിയായ ദേവസ്വം ബോർഡിന്റെ അധികാരത്തിൽ കൈകടത്തിക്കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇത്രയധികം പ്രശ്നം ശബരിമലയിൽ ഉണ്ടായത്. ആ ശബരിമല ഉണ്ടായത് പറയുന്ന ഭക്തജനങ്ങളുടെ ആ വികാരങ്ങൾ വ്രണപ്പെടുത്തി സാമ്പത്തികമായ നഷ്ടം ഉണ്ടാക്കി ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായത്, ഇത് ഞങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ ഇവർക്കത് ബുദ്ധിമുട്ടുണ്ടായി, അവർക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല.
ഇപ്പോ ഇത് മനസ്സിലാക്കിയതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. താങ്കൾ പറഞ്ഞുകൊണ്ട് ഓർക്കുകയാണ്, ഈ സുപ്രീം കോടതിയുടെ യുവതി പ്രവേശന വിധി വന്ന സമയത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ദേവസ്വം മന്ത്രിയുടെ പ്രതികരണവും ഏകദേശം ഇങ്ങനെയായിരുന്നു, തീരുമാനം ദേവസ്വം ബോർഡിന്റേതാണ്, ദേവസ്വം ബോർഡിന്റേതാണ് എന്ന നിലപാട് അന്ന് ദേവസ്വം ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എടുത്തിരുന്നു. പക്ഷെ അതിനുശേഷമാണ് പിന്നീട് ദേവസ്വം പ്രസിഡന്റും അന്ന് റിവ്യൂ ഹർജിക്ക് പോകണമെന്ന അഭിപ്രായമായിരുന്നു. പക്ഷെ പിന്നീട് മുഖ്യമന്ത്രി തന്നെയായിരുന്നു അതിനെ തിരുത്താനും ഇടപെടാനും നിന്ന്. ആ ഒരു ഇടപെടലാണ് ഇപ്പൊ തിരുത്തപ്പെടുന്നത്. ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിനെ സ്വതന്ത്രമായി വിടാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇത് നിയമപരമായിട്ട് തന്നെ ഗവൺമെന്റിന് ഈ കാര്യങ്ങളിൽ ഇടപെടാൻ യാതൊരു വിധമായിട്ടുള്ള അവകാശവുമില്ല. അപ്പൊ അത് മനസ്സിലാക്കി ഇത്തരത്തിലൊരു സമീപനത്തിലേക്ക് വന്നത് കേരളത്തിലെ ജനങ്ങൾ, ഭക്തജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ സ്വാഗതം ചെയ്യും. ഇത് ഈ 49 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, അതുപോലെ കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ നിലവിൽ വന്ന സമയം മുതൽ ഈ ദേവസ്വം ബോർഡുകൾ എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് ബോഡിയാണ്. ആ ദേവസ്വം ബോർഡാണ് അവിടുത്തെ പൂജാ കാര്യങ്ങളെ കുറിച്ച്, അവിടുത്തെ നടപടിക്രമങ്ങളെ കുറിച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്, തന്ത്രിയാണ്. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ അത് വൈകിയെങ്കിലും മനസ്സിലാക്കിയത് സ്വാഗതം, ഞങ്ങൾ ആ കാര്യത്തെ സ്വാഗതം ചെയ്യുകയാണ്. ദേവസ്വം ബോർഡ് തന്നെ റിവ്യൂ ഹർജി കൊടുക്കണം, ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഗവൺമെന്റ് തന്നെ റിവ്യൂ ഹർജി കൊടുക്കണം എന്നുള്ളതാണ്. റിവ്യൂ ഹർജി കൊടുത്തിട്ട് ഞങ്ങൾ UDF, കേരളത്തിലെ ഭക്തജനങ്ങൾ, കേരളത്തിലെ മതവിശ്വാസികൾ, ഇവരുടെ എല്ലാം ഒരു വികാരം ഉൾക്കൊള്ളുവാൻ ഗവൺമെന്റ് തയ്യാറാകണം. തയ്യാറായി ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ കാര്യത്തെ ഞങ്ങളെ സ്വാഗതം ചെയ്യും. ദേവസ്വം ബോർഡ് ആ തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കണം. ഭക്തജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ, അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുവാൻ വേണ്ടുന്ന അതിന് നേതൃത്വം കൊടുക്കേണ്ടത് ബോർഡാണ്. ബോർഡിന്റെ നിർദ്ദേശപ്രകാരം തന്ത്രിയാണ്. മന്ത്രി, മുൻ മന്ത്രി VS സുകുമാറാണ് അദ്ദേഹം ഈ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് വ്യക്തമാക്കുന്നു. VV രാജേഷ് കൂടി ചേരുന്നു. VV രാജേഷ്, ഇപ്പോൾ ദേവസ്വം മന്ത്രി വ്യക്തമാക്കുന്നത് ഭക്തജനങ്ങളുടെ വികാരങ്ങളെ മാനിക്കാൻ അത് അല്ലെങ്കിൽ അത്തരത്തിൽ ദേവസ്വം ബോർഡാണ് അതിനനുസരിച്ച് തീരുമാനം എടുക്കേണ്ടത്, സർക്കാർ ഒരിക്കലും ഇടപെടില്ല എന്ന് പറയുന്നു. എന്തു പറയുന്നു ഈ ഒരു നിലപാടിനെ ഇപ്പോഴത്തെ? കേരള ഗവൺമെന്റ് അവർക്ക് പറ്റിയ തെറ്റ് അവർ കേരള സമൂഹത്തോട് ഏറ്റു പറയാൻ തയ്യാറാകണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി നേരിട്ടപ്പോഴാണ് ഞങ്ങളൊക്കെ പറഞ്ഞതായിരുന്നു, ശരി, ഭക്തരുടെ വികാരങ്ങൾ അവർ വ്രണപ്പെടുത്തുകയായിരുന്നു, ഒരു ഫാസിസ്റ്റ് സമീപനമാണ് UDF ഗവൺമെന്റ് സ്വീകരിച്ചത് എന്ന് അവർക്ക് മനസ്സിലായത്. കേരള ഗവൺമെന്റ് ദേവസ്വം ബോർഡിനെ കൊണ്ട് വിശ്വാസികൾക്ക് അനുകൂലമായ നിലപാട് സുപ്രീം കോടതിയിൽ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായാൽ മാത്രമേ ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് ചെയ്ത തെറ്റ് തിരുത്തിയെന്ന് ബോധ്യപ്പെടുകയുള്ളൂ. എന്തായാലും അന്ന് ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ സംസാരിച്ചാണ് ശരി, വിശ്വാസികളുടെ ഭാഗത്തു നിന്നുകൊണ്ട് സംസാരിച്ചാണ് ശരിയെന്നും, പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ വിശ്വാസ സമൂഹത്തെ അടിച്ചപ്പെടുത്താൻ വേണ്ടി LDF ഗവൺമെന്റ് സ്വീകരിച്ച നയങ്ങൾ അറ്റായിപ്പോയി ഗവൺമെന്റിൽ ബോധ്യപ്പെട്ട് തുറന്ന് സമ്മതിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഗവൺമെന്റ്. ശ്രീ VV രാജേഷാണ് പ്രതികരിച്ചത്. ശ്രീ എൻവാസു കൂടി ഘട്ടത്തിൽ നമ്മളോട് വരുന്നത്. ശ്രീ എൻവാസു, ഏതായാലും ദേവസ്വം ബോർഡ് തന്നെയാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്ന് ദേവസ്വം മന്ത്രി അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. നാളെ യോഗം ചേരാനിരിക്കുന്നു, എന്തൊക്കെയാണ് സാധ്യതകൾ? ഹലോ സാർ, കേൾക്കാമോ? ദേവസ്വം ബോർഡ് തന്നെയാണ് ഈ വിഷയത്തിൽ അവസാന തീരുമാനം എടുക്കേണ്ടത്, അതിൽ സർക്കാർ ഇടപെടുന്നില്ല എന്ന് തന്നെ ദേവസ്വം മന്ത്രി വ്യക്തമാക്കുന്നു. നാളെ യോഗം ചേരാനിരിക്കുകയാണ്, എന്തൊക്കെയാണ് സാധ്യതകൾ? ദേവസ്വം മന്ത്രി എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല, ഞാൻ ഈ യാത്രയിലാണ്. എങ്കിൽ പോലും ഇതാണ് അദ്ദേഹം പറഞ്ഞത് എങ്കിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഭിപ്രായം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെയാണ് തീരുമാനിക്കുന്നത്, അതില് അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അപ്പൊ ഈ കേസ് വിശാല ബെഞ്ചിലേക്ക് വരുമ്പോ എന്തായിരിക്കും ദേവസ്വം ബോർഡിന്റെ നിലപാട് സ്ത്രീ പ്രവേശനത്തിൽ? അല്ല, ദേവസ്വം ബോർഡ് രണ്ടു ദിവസത്തിനകം കൂടിയിട്ട് ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ എടുക്കേണ്ട നിലപാടിനെ പറ്റി ആലോചിക്കും. അതില് ഇതിന്റെ പ്രശ്നത്തിന്റെ എല്ലാ വശവും പരിശോധിച്ചായിരിക്കും ഒരു തീരുമാനമെടുക്കുന്നത്. അത് എന്ത് തീരുമാനമാണ് കൃത്യമായി എന്താണ് ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളത് ബോർഡ് യോഗത്തിന് ശേഷം അനൗൺസ് ചെയ്യും. ഇക്കാര്യത്തില് ഒരു ഒരു കാര്യം ശരിയാണ്, ഞങ്ങൾ സത്യവാങ്മൂലത്തിന് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ടെന്നൊക്കെ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കും അങ്ങനെ ഒരു സംശയം. വരുന്ന വാർത്തകൾക്ക് പിന്നെ സംബന്ധിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല, അങ്ങനെയുള്ള തീരുമാനമൊന്നും എടുത്തിട്ടില്ല ഇക്കാര്യത്തില്. ഏതായാലും വിശ്വാസികളുടെ വിശ്വാസത്തിനൊപ്പമായിരിക്കും ദേവസ്വം ബോർഡിന്റെ തീരുമാനം അല്ലേ? തീർച്ചയായും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ നിയമപരമായ കാര്യങ്ങളുണ്ട്, ആചാരപരമായ കാര്യങ്ങളുണ്ട്, ശബരിമലയിൽ ചില പ്രത്യേക സുവിശേഷങ്ങളുണ്ട്, ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് ബോർഡ് തീരുമാനം എടുക്കുകയുള്ളൂ. അത് കൃത്യമായി ആ തീരുമാനം രണ്ടു ദിവസത്തിനകം ഉണ്ടാകും. ഇതിപ്പോ ആചാരം എന്നുള്ളൊരു വലിയ വിഷയം തന്നെയാണ് ഭക്തർ ഉന്നയിച്ചിരുന്നത്, അതുകൊണ്ട് ഭക്തരുടെ ആ ആശങ്ക അഡ്രസ് ചെയ്യുന്ന നിലപാടായിരിക്കും എടുക്കുക അല്ലേ?
ഇല്ല, ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും പരിശോധിച്ചേ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. നന്ദി ശ്രീ എൻ വാസു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മളോട് പ്രതികരിച്ചത്. കാർത്തിക് ഇപ്പോൾ ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാർത്തിക് കേൾക്കാമോ? കാർത്തിക് കേൾക്കാമോ? അല്പം ഇപ്പോൾ നമ്മളോട് ശ്രീ എൻ വാസു പ്രതികരിച്ച പോലെ എല്ലാ വിഷയങ്ങളും ഭക്തരുടെ വിശ്വാസികളുടെ വികാരം കൂടി മാനിച്ചുള്ള ഒരു തീരുമാനം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? നാളത്തെ ബോർഡ് യോഗത്തിൽ പ്രധാനമായും ക്ഷേത്രത്തിലെ ആചാരങ്ങളും നിലവിലെ പ്രായോഗികമായ പ്രശ്നങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ വശവും പരിഗണിക്കും. അതനുസരിച്ച് കൊണ്ടുള്ള ഒരു തീരുമാനം ദേവസ്വം ബോർഡ് കൈക്കൊള്ളുമ്പോൾ ദേവസ്വം ബോർഡ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നതിന് മുൻപുള്ള ദേവസ്വം ബോർഡിന്റെ നിലപാടിലേക്ക് മാറും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച ഘട്ടത്തിലാണ് എ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് യുവതീ പ്രവേശനത്തിന് അനുകൂലമായി നിലപാടെടുത്തത്. ഏതായാലും സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ച് പരിഗണിക്കുന്നതിൽ ഒന്നാമത്തെ ചോദ്യം തന്നെ ഒഴിവാക്കാനാകാത്ത മതാചാരങ്ങൾ എന്തെല്ലാമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങളിൽ ഈ ഹിന്ദു മത പണ്ഡിതരുടെ അഭിപ്രായം കൂടി കേൾക്കണം എന്നൊരു അഭിപ്രായം ആവർത്തിച്ചേക്കാം. അതോടൊപ്പം തന്നെ ആചാര സംരക്ഷണത്തിനും അതോടൊപ്പം തന്നെ സംഘർഷരഹിതമായ സമാധാനപരമായ ഒരു തീർത്ഥാടനം അതിന് മുൻതൂക്കം നൽകുന്നു എന്നൊരു നിലപാടിലേക്കും അവരെത്തും. അതോടൊപ്പം തന്നെ പ്രായോഗിക പ്രശ്നങ്ങളായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത അടക്കമുള്ള കാര്യങ്ങളും ബോർഡ് ചൂണ്ടിക്കാട്ടാൻ തന്നെയാണ് സാധ്യത. തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ എന്ത് നിലപാട് എടുക്കണം എന്ന കാര്യത്തിൽ ഇപ്പോൾ മുൻതൂക്കം യുവതി പ്രവേശനത്തിന് അനുകൂലമല്ല എന്നതാണ് ഏറെക്കുറെ വ്യക്തമാകുന്നത്. ഗോപി കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്. വൻകിട നിക്ഷേപകർക്ക് ഭൂപരിഷ്കരണം.